ഇടുക്കി ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ വിദ്യാർത്ഥികൾ കിടപ്പ് സമരം ആരംഭിച്ചു. ആൺകുട്ടികളുടെ ഹോസ്റ്റലുകളിൽ നിന്ന് വിദ്യാർത്ഥികൾ ഉപയോഗിച്ചിരുന്ന കട്ടിൽ ഉൾപ്പെടെ എടുത്തു മാറ്റിയതിനെ തുടർന്നാണ് സമരം. കട്ടിലുകൾ സമീപത്തെ സ്വകാര്യ ഹോസ്റ്റലുകളിലേക്കാണ് മാറ്റിയതെന്ന് വിദ്യാർത്ഥികൾ ആരോപിച്ചു. എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ താമസിച്ചിരുന്ന ഹോസ്റ്റൽ കെട്ടിടത്തിന് ഫിറ്റ്നസ് ഇല്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കട്ടിലുകൾ ഉൾപ്പെടെ നീക്കം ചെയ്തത്. ഇതോടെ വിദ്യാർത്ഥികൾ താമസിച്ചിരുന്ന 4 ഹോസ്റ്റലുകളിൽ 2 അടച്ചുപൂട്ടി. പൊതുമരാമത്ത് വകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള 4 ഹോസ്റ്റലുകളിലാണ് വിദ്യാർത്ഥികൾ താമസിച്ചിരുന്നത്. എന്നാൽ ഹോസ്റ്റലിലെ കട്ടിലുകൾ ഉൾപ്പെടെ സമീപത്ത് മറ്റൊരു സ്വകാര്യ ഹോസ്റ്റലിലേക്ക് മാറ്റിയെന്നും സ്വകാര്യ ഹോസ്റ്റലിനെ സഹായിക്കാനാണ് ഈ നടപടികളെന്നും വിദ്യാർത്ഥികൾ ആരോപിച്ചു. ഹോസ്റ്റലിന്റെ പണി എവിടെയും എത്താതെ നിൽക്കുകയാണ്. ബാഗ് കൂടിയുള്ളത് കുറച്ച് 4 ഹോസ്റ്റൽസാണ് നമുക്ക് ഉണ്ടായിരുന്നത്. പുറത്ത് ബോയ്സ് ഹോസ്റ്റലായിട്ട് 4 ഹോസ്റ്റലാണ് ഉണ്ടായിരുന്നത്. ആ 4 ഹോസ്റ്റലിൽ 2 ഹോസ്റ്റൽ ഇപ്പോൾ ഫിറ്റ്നസ് ഇല്ലാന്ന് പറഞ്ഞുകൊണ്ട് റദ്ദാക്കുകയും അത് അടച്ചുപൂട്ടി അവിടെ നിന്ന് പിള്ളേരെ ഒഴിപ്പിക്കുകയും ചെയ്യുന്നുണ്ടായി. എല്ലാ ഹോസ്റ്റലുകളും ഈ അടുത്ത് തന്നെ പൂട്ടി പോകുന്നതിന് 2 മുമ്പ് വരെ അതിനുള്ള മെയിൻറ്റെയിൻസ് നടത്തിയതാണ്. അതിൻ്റെ ഷീറ്റ് മാറ്റിയതാണ്. എല്ലാ കാര്യങ്ങളും ബാത്റൂം അടക്കം ക്ലീൻ ചെയ്ത് എല്ലാം റെഡിയാക്കിയാണ്. പെട്ടെന്ന് ഒരു ദിവസം വന്ന് അതിൻ്റെ ഫിറ്റ്നസ് പോയും അടച്ചുപൂട്ടി അതിൻ്റെ ഉള്ളിലുള്ള പിള്ളേരെല്ലാവരും പുറത്താക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പം അതിൻ്റെ ഉള്ളിൽ തന്നെ പിള്ളേരെല്ലാവരും ഇപ്പം പെരുവഴിലാണ്. വീട്ടിൽ നിന്ന് വെക്കേഷൻ കഴിഞ്ഞ് വീട്ടിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അവർ കാണുന്നത് അവരുടെ ഹോസ്റ്റലിൽ കട്ടിലും സാധനങ്ങളും ഇല്ലാത്ത ഒരു അവസ്ഥയാണ്. അവരന്ന് രാത്രി അടിയിൽ പായ തിരിച്ചുകൊണ്ട് ആ ഹോസ്റ്റലിൽ കിടക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. ഹോസ്റ്റലുകൾ അടച്ചുപൂട്ടിയതോടെ ഇവിടെ കഴിഞ്ഞിരുന്ന വിദ്യാർത്ഥികൾക്ക് പകരം സംവിധാനം ഒരുക്കിക്കൊടുക്കുന്നതിന് അധികൃതർ തയ്യാറായിട്ടില്ല. ഇതോടെയാണ് SFIയുടെ നേതൃത്വത്തിൽ സമരം ആരംഭിച്ചിരിക്കുന്നത്. പിന്നീട് നടന്ന ചർച്ചയിൽ പഴയ ഹോസ്റ്റലിന് സമീപത്ത് തന്നെയുള്ള മറ്റൊരു കെട്ടിടം ശുചീകരിച്ചു നൽകാമെന്ന് കോളേജ് അധികൃതർ ഉറപ്പു നൽകിയെങ്കിലും കെട്ടിടം തങ്ങൾക്ക് ലഭിക്കുന്നതുവരെ സമരം തുടരുമെന്ന് വിദ്യാർത്ഥി പ്രതിനിധികൾ പറഞ്ഞു. കോളേജ് സ്വന്തമായി കെട്ടിടം നിർമ്മിക്കാതെ പ്രൈവറ്റ് ഹോസ്റ്റൽ ഉടമകളെ പലവിധത്തിൽ സഹായിക്കുന്ന നടപടിയാണ് കണ്ടുവരുന്നതെന്നും വിദ്യാർത്ഥികൾ ആരോപിച്ചു.